ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നും പതിപോലെ കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോയേക്കാം. അപ്പം ആദ്യം ഒരു ചോദ്യമല്ല, ഒരു ഇതാണ്. അത് നിങ്ങൾക്കറിയാലോ, ഇപ്പം ഈയിടെയാണ് നമ്മൾ യൂട്യൂബ് കമൻറ്റ്സ് ഓണാക്കിയത്. അതും അഡ്മിൻ ഉള്ളിയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. കൂടുതലും ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഓരോന്നിനും ഉത്തരം നൽകാം എന്നുള്ള രീതിയിലാണ് ഈയിടേക്ക് യൂട്യൂബ് കമൻറ്റ് ഓണാക്കിയത്. അപ്പോൾ അതിനകത്ത് ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഫോട്ടോയോ ഒന്നുമില്ല, ഫോട്ടോ വേണ്ട, പേരോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പറയുന്നത്, നിങ്ങൾ ഫേക്കാണെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിങ്ങളുടെ നെയിം ആൻഡ് ഹോസ്പിറ്റൽ പറയൂ. ഓക്കെ, താങ്കളുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഫേക്കാണെന്ന്. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഫേക്കായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിവേസ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എച്ച് ഐ വിയുടെ ക്യൂർ മെഡിസിൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ മരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ എച്ച് ഐ വി സുഖപ്പെടുത്താനായിട്ട് മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ക്ഷണിച്ചിട്ടില്ല, ആർക്കും അങ്ങനെ മരുന്നും കൊടുത്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും, ഒരു ബേസിക് കോമൺ സെൻസുള്ള ഒരാൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിലോട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോകൂ, അവിടുന്ന് മരുന്നെടുക്കൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള അവയർനെസ് മാത്രമാണ്. എന്താണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്, എന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത് ട്രാൻസ്മിറ്റ് ആകാത്ത സാഹചര്യങ്ങൾ എന്താണ്, അതുപോലെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, ആർക്കും ഒരു ദോഷമുണ്ടാക്കാത്ത ബേസിക് ആയിട്ടുള്ള, എന്നാൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ക്ലിയർ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞങ്ങൾ പറയുന്നത് ഫേക്കായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തിനോ തോന്നിയാൽ ജസ്റ്റ് ഒരു ഗൂഗിള് ചെയ്യുക, അല്ലെങ്കിൽ WHO വെബ്സൈറ്റ് എടുത്തിട്ട് ഞങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഫേക്കാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെന്തായാലും ഈ ചാനൽ കൊണ്ട് ഉള്ള വരുമാനത്തിൽ ഫുഡടിക്കാനോ പുട്ടടിക്കാനായിട്ടൊന്നും അല്ല ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് നിന്ന് വരുന്ന ഓരോ രൂപയും വയ്യാത്തവർക്കുള്ള മരുന്നായിട്ടാണ് പോകുന്നത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ നെയിമും നമ്മളുടെ പേരും ഇത് ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊമോഷനോ ഹോസ്പിറ്റലിൻ്റെ പ്രൊമോഷനോ വേണ്ടി അല്ല ഇത് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകൾ, ഇത് കേൾക്കുന്നവർക്കറിയാം, ഞങ്ങളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ ചുരുക്കം ചില ആളുകൾ പോസിറ്റീവ് ആവാറുണ്ട് നമ്മൾ ടെസ്റ്റ് എടുപ്പിക്കുമ്പോൾ. അപ്പോൾ അവരോട് നമ്മൾ പറയും, നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചാർജുകളൊക്കെ ഇത്രയാണ്, നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൽ പോകും. അപ്പോൾ ചിലവർ പറയും ഞങ്ങൾക്ക് ഓക്കെ ആണ്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ അവരെ ചെന്നൈയിലേക്ക് വിളിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങളുടെ ഇവിടെ വന്ന് ഡെലിവറി വരെ കഴിഞ്ഞ ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടർന്നും പോകുന്നത്. ഞങ്ങളുടെ വീഡിയോ ആവശ്യമുള്ളവരുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക. നിങ്ങൾക്ക് ഫേക്ക് ആണെന്ന് തോന്നിയാൽ ദയവേത് മറ്റ് നല്ല ചാനലിലേക്ക് പോവുക. ഇത് കാണണമെന്ന് ഞങ്ങൾ ആരോടും റിക്വസ്റ്റ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യാനോ ഒന്നും പറയുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക. ആവശ്യക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ചാനൽ. ഞങ്ങൾ വേറൊരു വിധത്തിലുള്ള എന്താ പറയുക, പ്രൊമോഷനോ മരുന്നിൻ്റെ പ്രൊമോഷനോ ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുക തന്നെ ചെയ്യും. ഇതിൽ കൂടുതൽ എൻ്റെ ആൻസർ പറയണോ? ആവശ്യമില്ല എന്ന് വിചാരിക്കണോ? എനിവേസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോഡിയുടെ പുറത്ത് വരുമ്പോൾ തന്നെ വൈറസ് ഡെഡ് ആകുമെങ്കിൽ ബ്ലഡ് കൊടുക്കുമ്പോഴേക്കും സിറിഞ്ച് റീയൂസ് ചെയ്യുമ്പോഴുമൊക്കെ വരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അടിപൊളി ചോദ്യമാണ്. അതെ, സൂപ്പർ. അപ്പോൾ ഇതിൻ്റെ കാര്യം കേട്ടോണം. നമ്മളോടൊക്കെ ഞാൻ ആ ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മസാജിങ് സെൻറ്ററിൽ പോയി, അവിടെ നിന്ന് ബ്ലഡ് രക്തം കലർന്ന ഓയിൽ കൊണ്ട് ബോഡിയിൽ മസാജ് ചെയ്താൽ ഇത് ട്രാൻസ്മിറ്റ് ആകുമോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ടാണ് അത് പറഞ്ഞത്. ബ്ലഡ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ കിടത്തിയിട്ട് ഒരു ട്യൂബ് ഇട്ട് താഴെ ഒരു പാത്രത്തിലോട്ടാണല്ലോ കളക്ട് ചെയ്യുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള മെത്തേഡിൽ അതേ ടെമ്പറേച്ചർ നിലനിർത്തി മറ്റൊരു ഓക്സിജനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലാണ് ആ രക്തം സ്വീകരിക്കുന്നതും ആ രക്തം എടുക്കുന്നതും അത് യൂസ് ചെയ്യുന്നതും. മറ്റത് ഒരു മുറിവിൽ തൊട്ടിട്ട് മറ്റൊരാളുടെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്ക്, എൻ്റെ കയ്യിൽ നിന്നുള്ള ബ്ലഡ് എടുത്ത് വേറൊരാളിലേക്ക് അന്തരീക്ഷ ഊഷ്മാവ് വഴി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എച്ച് ഐ വി
ട്രാൻസ്മിറ്റ് ചെയ്യുക ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്ന വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് വിൻഡോ പീരീഡിലാണ് ആ ബ്ലഡ് എടുത്തതെന്നുണ്ടെങ്കിൽ, കാരണം അത് ഒന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പ്ലാസ്റ്റിക് കളക്ടറിനകത്തോട്ടാണ്, ബാഗിനകത്തോട്ടാണ് ഇത് എടുക്കുന്നത്. അതിലേക്ക് ഓക്സിജൻ്റെ സാന്നിധ്യമില്ല, ഓക്സിജൻ്റെ സാന്നിധ്യം അന്തരീക്ഷ ഊഷ്മാവിൽ ഇത് നിലനിൽക്കില്ല. നേരെ മറിച്ച് ഈ ഒരു രീതിയിൽ കളക്ട് ചെയ്യുമ്പോൾ അതിൽ വൈറസ് സർവൈവ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം, സിറിഞ്ച് റീയൂസ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞു. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കുറേ കാലം മുമ്പ് വരെ. അതായത് സിറിഞ്ച് റീയൂസ് ചെയ്യുമ്പം, സിറിഞ്ച് റീയൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പടരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, 30%. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കാര്യങ്ങളും കണക്കുകളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. നേരെ മറിച്ച് എച്ച് ഐ വി അതിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യത 0.03% ആണ്. ഒന്നുകൂടെ പറയാം, 0.03%. ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ 30%. ഇത് ഞാൻ ഉണ്ടാക്കുന്ന കണക്കല്ല, ഞാൻ പറയുന്ന കണക്കുമല്ല, WHO കണക്കാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് പണ്ട് കാലത്തൊക്കെ എച്ച് ഐ വി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല രീതിയിൽ ആൾക്കാർ പറയും. ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായി നമ്മുടെ ഇവിടെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി ഒരാൾക്ക് പോലും എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആയി വന്ന കേസുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് അതിനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളതാണ്, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്, ഒരു റിസ്ക് കോൺടാക്ട് നടന്നതിന് ശേഷം 1 ഇയർ കഴിഞ്ഞു, കോമൺ STD ടെസ്റ്റ് എല്ലാം എടുത്തു, എല്ലാം നെഗറ്റീവാണ്, ഈ റിസൾട്ട് നമുക്ക് വിശ്വസിക്കാമോ? കോൺടാക്ട് നടന്ന ശേഷം 1 ഇയർ ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് പ്രോപ്പർ അല്ലാതാവുമോ? 3 മാസം 6 മാസം വരുമ്പോൾ തന്നെ ചെക്ക് ചെയ്യണമോ? ടെസ്റ്റ് ചെയ്ത ഡോക്ടർ നിങ്ങൾക്ക് ഇനി വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ബ്ലഡിൽ അബ്നോർമലായ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ആൻസർ പറഞ്ഞു തരും. നമ്മൾ വിൻഡോ പീരീഡിൽ ഇപ്പം നിങ്ങളൊരു കോൺടാക്റ്റ് ഉണ്ടായി, ആദ്യമേ പോയി ടെസ്റ്റ് ചെയ്തു കഴിയുമ്പം ചിലപ്പം ആ ഒരു ആൻറ്റിബോഡി ഡെവലപ്മെൻറ്റിന് ചില ആളുകൾക്ക് സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് 90 ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു കൺഫർമേഷൻ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് പറയുന്നത്. അത് നമ്മളുടെ റിസ്ക് അനുസരിച്ചിരിക്കും കേട്ടോ. റിസ്ക് അനലൈസ് ചെയ്തിട്ട് ചിലരോട് നമ്മൾ പറയും ടെസ്റ്റ് എടുക്കണ്ട, ചിലർ ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ഓക്കെ ഫൈൻ ഇനി ടെസ്റ്റ് എടുക്കണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞ ഇത് പ്രകാരം താങ്കൾ 1 ഇയർ കഴിഞ്ഞാണ് എടുത്തത്, എന്തെങ്കിലും തരത്തിലുള്ള STDs ഉണ്ടെങ്കിൽ, STD ടെസ്റ്റുകളെല്ലാം എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള STDs ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്നതാണ്. ഇനി അതോർത്ത് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല കേട്ടോ. മറ്റൊരു രസകരമായ ചോദ്യത്തിലേക്ക് പോവാണ്, സാർ എന്തുകൊണ്ടാണ് ഓരോ HIV ടെസ്റ്റ് എടുക്കുമ്പോഴും 99% അല്ലെങ്കിൽ 99.95 എന്നൊക്കെ പറയുന്നത്? 3 മാസം ആയാലും 6 മാസമായാലും ഒരു ഡോക്ടറും 100% എന്ന് ഇതുവരെ പറയാത്തത് എന്തുകൊണ്ടാണ്? HIV വരാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാറില്ല. അതായത് ഒരു 3 മാസം കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു 99% നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറയും. 6 മാസം കഴിഞ്ഞ് എടുക്കുന്നവരാണെങ്കിൽ അഗെയിൻ ഒരു 90 days, അതായത് സെക്കൻഡ് ടൈം 6 മാസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു, ആർക്കും ഹേർട്ടിംഗ് ആയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ കാണുക, ആവശ്യമുള്ളവരെ മാത്രം കാണുക. നമ്മൾ യാതൊരു വിധത്തിലുള്ള അജണ്ടാസുമില്ല. ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടും നമ്മളുടെ പേരോ ഹോസ്പിറ്റൽ പേരോ ഒന്നും പറയാനും താല്പര്യപ്പെടുന്നില്ല. ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ HIV പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെയുള്ള തരികയാണെങ്കിൽ, ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളതനുസരിച്ച് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.